യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചും വ്യാപകമായി വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതായി സംശയിക്കുന്നു. കെഎസ്യു നേതാവ് തന്റെ ഫോട്ടോ ഉപയോഗിച്ച് മൊബൈൽ ആപ്പിന്റെ സഹായത്തോടെ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കിയെന്ന് ആരോപിച്ച് പാലൂട് ക്രസന്റ് ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥി സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. ഫോട്ടോ പകർത്തിയ കെഎസ്യു നേതാവ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നിരവധി കാർഡുകൾ നിർമ്മിച്ചു. യഥാർത്ഥ കാർഡിലെ വിവരങ്ങൾക്കൊപ്പം വിദ്യാർത്ഥികളുടെ ഫോട്ടോ കൂട്ടിച്ചേർത്തായിരുന്നു ഈ തട്ടിപ്പ്. വിദ്യാർത്ഥികളെ കബളിപ്പിച്ചാണ് ചിത്രങ്ങൾ പകർത്തിയത്. വ്യാജ തിരിച്ചറിയൽ കാർഡ് വിഷയം വാർത്തകളിൽ നിറഞ്ഞതോടെയാണ് കെഎസ്യു നേതാവിൻ്റെ ഇടപെടലിൽ സംശയം തോന്നിയതെന്നും പരാതിക്കാരനായ വിദ്യാർത്ഥി പറയുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പാലൂട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പരാതിക്കാരനെയും കെഎസ്യു നേതാവിനെയും കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനാണ് പോലീസ് ആലോചിക്കുന്നത്. ആരോപണ വിധേയനായ കെഎസ്യു നേതാവിൻ്റെ മൊബൈൽ ഫോൺ അടക്കം പോലീസ് പരിശോധിക്കും. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് അധികാരം പിടിക്കാൻ കോളേജ് വിദ്യാർത്ഥികളെ വ്യാപകമായി ഉപയോഗപ്പെടുത്തിയെന്ന ആക്ഷേപം നേരത്തെ തന്നെയുണ്ട്. പരാതിയുമായി വിദ്യാർത്ഥി രംഗത്ത് വന്നതോടെയാണ് ആരോപണത്തിന് മൂർച്ച കൂടിയത്. സംസ്ഥാനത്തെ കോളേജുകളിലും ഇതേപോലെ വിദ്യാർത്ഥികളുടെ ഫോട്ടോ എടുത്ത് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അതേസമയം വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ ഒളിവിൽ കഴിയുന്ന അഞ്ചാം പ്രതിയും യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റുമായ എം ജെ രഞ്ജുവിനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ അടുപ്പക്കാരനായ രഞ്ജുവാണ് പത്തനംതിട്ട കേന്ദ്രീകരിച്ചുള്ള വ്യാജ കാർഡ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയതും പണമിടപാടുകൾ നടത്തിയതുമെന്നാണ് പോലീസ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ കഴിഞ്ഞ ദിവസം പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ആവശ്യപ്പെടുമ്പോൾ വരണമെന്ന നിർദ്ദേശം നൽകിയാണ് ഇയാളെ വിട്ടയച്ചത്. ബാക്കി സംശയമുള്ളവരെ കൂടി കസ്റ്റഡിയിലെടുത്ത ചോദ്യം ചെയ്തതിന് ശേഷം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.